ഹിസാബില്ലാതെ നേരെ സ്വർഗത്തിലേക്ക് പോകുന്ന വിഭാഗവും മഹ്ശറയിലുണ്ട്. ഒരു മൂന്ന് വിഭാഗത്തെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. എന്തിനെന്നറിയോ, അതിലുൾപ്പെടാനുള്ള പരിശ്രമം നടത്തി ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ തൗഫീക്ക് കിട്ടണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. എങ്ങനെയാണ് മഹ്ശറ? മുത്തുനബി പറഞ്ഞതെന്താ, മഹ്ശറയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നരകക്കാര് പോലും വിളിച്ചു പറയുന്നൊരു വർത്താനുണ്ട്. ആ മഹ്ശറയുടെ പ്രയാസവും പ്രതിസന്ധിയും ദുരിതവും ദുരന്തവും സഹിക്കാൻ കഴിയാതെ നരകക്കാര് പോലും അള്ളാഹുവിനോട് പറയുന്നൊരു വാക്കുണ്ട്, അള്ളാഹുവേ യാ റബ്ബി, അല്ലാഹുവേ ഇർസാലു കബീലന്നാർ, എന്നെ നീ നരകത്തിലേ കയക്കരാണ്. അഹ്വനു അലയ്യ മിമ്മാ അജിദു, ഞാൻ ഈ മഹ്ശറയിൽ അനുഭവിക്കുന്ന പ്രയാസത്തെക്കാൾ എനിക്ക് എളുപ്പം ഒന്നും കൂടെ നല്ലത് നരകമാണെന്നെന്റെ അഭിപ്രായം. അതുകൊണ്ട് അല്ലാ ഒന്ന് മഹ്ശറയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് നരകക്കാര് പോലും അല്ലാഹുവിനോട് മഹ്ശറയിൽ വെച്ച് പറയുമെങ്കിൽ, മുമ്മിനെ അല്ലാഹു നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ടല്ലോ, നമ്മൾ ചിന്തിക്കണം. എന്താ അതിന്റെ ഉദ്ദേശം? മഹ്ശറിനേക്കാൾ എളുപ്പമാണ് നരകെന്നാണോ? അല്ലല്ലോ. മഹ്ശറയേക്കാൾ എളുപ്പം നരകായതുകൊണ്ടാണോ യാ റബ്ബി അല്ലാ ഇർസാലു കബി ഇലന്നാർ, എന്നെ നീ നരകത്തിലേക്ക് അയക്കലാണ്. അഹ്വനു അലയ്യ മിമ്മാ അജിദു, ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ പ്രയാസത്തെക്കാൾ എനിക്ക് എളുപ്പമെന്ന് വിളിച്ചു പറയുന്നത് നരകം മഹ്ശറയേക്കാൾ എളുപ്പമായത് കൊണ്ടല്ല, പക്ഷെ അത് അനുഭവിക്കുമ്പോൾ അവന് ഫീല് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഇടങ്ങാറെന്നായിരിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒന്നാമീൻ പറഞ്ഞേക്ക്, അള്ളാഹു നമ്മളെ കാക്കട്ടെ. മുത്തുനബി പറഞ്ഞത് ഫാസ മൻ വജദ മൗലിയ ഖദമൈൻ, രണ്ട് കാലിങ്ങനെ വെച്ചിട്ട് മര്യായിക്കൊന്ന് നിൽക്കാൻ കഴിയുന്നവർ പോലും മഹ്ശറയിൽ വിജയിച്ചിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. എന്താണ് അതിന്റെ അർത്ഥം? ഫാസ വിജയിച്ചു പോയി, മൻ വജദ മൗലിയ ഖദമൈൻ, രണ്ട് കാല് വെച്ചിട്ട് മര്യാദക്ക് ഇങ്ങനെ നിൽക്കാൻ അവസരം കിട്ടിയവർ പോലും വിജയിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഉലമാ വിശദീകരിക്കുന്നുണ്ട്. മര്യാദക്ക് രണ്ട് കാലിൽ നിൽക്കാൻ കഴിയാത്തവർ മഹ്ശറയിൽ ഉണ്ടാവും, അവരൊറ്റക്കാലിലായിരിക്കും. നമ്മളിപ്പോ നല്ല തിരക്കുള്ള ഒരു ബസ്സിൽ തള്ളിപ്പിടിച്ച് കയറിയാൽ ഒരു കമ്പി പിടുത്തം കിട്ടി, പിന്നെ ഒരു കാലിന്റെ തള്ളവരലിങ്ങനെ കുത്തി നിൽക്കാനേ സ്ഥലം ഉള്ളൂ, അത്രയും തിരക്കാൻ. ആ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് പറച്ചവനെ മര്യാദക്കൊരു സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ എന്നല്ല, പിന്നെ മര്യാദക്ക് രണ്ട് കാലും വെച്ചൊന്ന് നിൽക്കാൻ സൗകര്യം കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മഹ്ശറയിൽ രണ്ട് കാല് വെച്ചിട്ട് മര്യാദക്ക് നിൽക്കാൻ അവസരമില്ലാത്ത അനവധി ആളുകളുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ ഇടങ്ങാറോണ്ടല്ലേ മുമിനെ എല്ലാവരും നഗ്നരാണെങ്കിലും ഒരാൾ പോലും മറ്റൊരാളുടെ ഔറത്തിലേക്ക് നോക്കൂല എന്ന് പറഞ്ഞില്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്. ആയിഷ ബിവിയോട് പറഞ്ഞു ആയിഷ, يحشر الناس يوم القيامة حفاتا غراتا غرلا. عائشة മഹ്ശറയിൽ ഒരാൾക്കും വസ്ത്രമുണ്ടാകില്ല, ഒരാളും ചെരുപ്പ് ധരിച്ചവരാകില്ല, നഗ്നപാദരായിരിക്കും, ആരും ചേലാകർമ്മം ചെയ്യപ്പെടാത്ത വിധത്തിലായിരിക്കും. ഇതാണ് മഹ്ശറയുടെ ഒരു പൊതുചിത്രമെന്ന് ആയിഷ ബിവി റളിയല്ലാഹു അൻഹയോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞപ്പോൾ ആയിഷ ബിവി ചോദിച്ചു, അല്ല നബി, എന്ത് വർത്തമാനങ്ങൾ ഈ പറയണത്? എന്തെങ്കിൽ ഈ പറയണത്? എല്ലാവരും മഹ്ശറയിൽ നഗ്നരായിരിക്കുന്നു. അല്ല നബിയേ, ഫയല്ലുറു ബഅലുഹും ബഅലാ അർജാലു വന്നിസാഉ ജമീആ ഫയല്ലുറു ബഅലുഹും ബഅലാ.
ആണുങ്ങളും പെണ്ണുങ്ങളും മുഴുവനും നഗ്നരായിരിക്കുമെന്നോ? എന്താണ് നബിയെ നിങ്ങളെ പറയുന്നത്? അങ്ങനെ വരുമ്പം പരസ്പരം ഔറത്തിലേക്ക് നോക്കില്ലേ നബിയെ? മുമ്മിനെ ഇതങ്ങ് കേൾക്കേണ്ട താമസം മുത്ത് റസൂലിന്റെ മുഖത്ത് വല്ലാത്തൊരു ഭാവ പകർച്ച. ഹബീബായ നബിയുടെ മുഖം ചുവന്ന് തുടുത്തുപോയി. അല്ലാന്റെ റസൂല് പറഞ്ഞു, ആയിഷ, അൽ അംറോ അഷദ്ദു മിൻ ദാലിക, അൽ അംറോ അഹമ്മു മിൻ ദാലിക. എന്താണ് ആയിഷ മഹ്ഷറയെ കുറിച്ച് നീ വിചാരിച്ചത്? ആയിഷ ആ മഹ്ഷറയുടെ പ്രയാസം കൊണ്ട്, വിഷമം കൊണ്ട്, ദുരിതം കൊണ്ട്, കഷ്ടപ്പാട് കൊണ്ട്, ദുരന്തങ്ങളെ കൊണ്ട് ഒരാൾക്കും മറ്റൊരാളുടെ ഔറത്തിനെ കുറിച്ചൊന്നും ഓരോർമ്മയും ഉണ്ടാകില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്കേ, ആ മഹ്ഷറയിൽ ഒരു ഹിസാബില്ലാതെ എളുപ്പത്തിൽ സ്വർഗം കിട്ടുക എന്ന് പറഞ്ഞാൽ എത്ര സന്തോഷം. കുറച്ചൊക്കെ നമ്മൾ ദുനിയാവെന്ന് പ്രയാസം സഹിച്ചാലും ആ മഹ്ഷറയിൽ പെട്ടെന്ന് കൈച്ചിലായി സ്വർഗത്തിലെത്തുകയാണെങ്കിൽ അൽഹംദുലില്ലാ, അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അല്ലാഹു തൗഫീഖ് തരട്ടെ.